മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി കഴിവതും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ മമ്മൂട്ടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് പുതിയ കാര്യമൊന്നുമല്ല. ബോളിവുഡിൽ നിന്നു മുതൽ മലയാള സിനിമയിലെ വരെ താരങ്ങൾ രാഷ്ട്രീയത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ മലയാളികളെ ഒരുപോലെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുമായാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് രംഗത്ത് വന്നിരിക്കുന്നത്. നടൻ മമ്മൂട്ടിയെ രാജ്യസഭാ മെമ്പറാക്കാൻ പിണറായി വിജയന് താല്പര്യമുള്ളതായി പാർട്ടിക്ക് പുറത്തുമകത്തും പരസ്യമായൊരു രഹസ്യമുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ആലപ്പി അഷ്റഫ്. എന്താണ് ഇതിനു പിറകിലെ വാസ്തവം? അങ്ങനൊരു തീരുമാനം പിണറായി വിജയൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ സ്ഥാനം സ്വീകരിക്കാൻ മമ്മൂട്ടി തയ്യാറാകുമായിരുന്നു? ആര് കാരണമാണ് പിണറായി വിജയൻ ആ തീരുമാനം പിൻവലിച്ചത്? ആലപ്പി അഷ്റഫ് പുകമറ നീക്കുന്നത് ജോൺ ബ്രിട്ടാസിലേക്കാണോ? കൈരളി ചെയർമാനും നടനുമായ മമ്മൂട്ടിക്ക് കിട്ടേണ്ട രാജ്യസഭാ സീറ്റ് ചാനൽ എം ടി ജോൺ ബ്രിട്ടാസ് ചതിയിലൂടെ തട്ടിയെടുത്തുന്നതിലേക്കാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് സൂചന നൽകുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ: മുഖ്യമന്ത്രിയും മമ്മൂട്ടിയുടെ അടുത്ത സ്നേഹിതനും മമ്മൂട്ടിയുടെ ചേംബറിലുള്ളപ്പോൾ അന്നത്തെ ഒരു പ്രധാന വിഷയത്തിൽ സംസാരിക്കാൻ മമ്മൂട്ടിയെ ഫോണിൽ വിളിച്ചു. മമ്മൂട്ടി ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി നിശിതമായി സംസാരിക്കുന്നു. അതേസമയം സുഹൃത്താകട്ടെ ഫോൺ സംഭാഷണം സ്പീക്കറിലിടുന്നു. ഇതൊന്നും അറിയാതെ മമ്മൂട്ടിയും. എന്താണ് അദ്ദേഹം കാണിക്കുന്നത്? അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ മമ്മൂട്ടി ചോദിച്ചിരുന്നു. ഈ സംഭാഷണങ്ങളെല്ലാം കേട്ട മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനായി. പിന്നൊന്നും മിണ്ടിയില്ല. പിണറായി വിജയന് പ്രിയപ്പെട്ടവരിൽ ഒരാൾ തന്നെയായിരുന്നു മമ്മൂട്ടി. വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നടന്ന കൈരളിയുടെ ഒരു മീറ്റിംഗിൽ വെച്ച് മമ്മൂട്ടിക്കെതിരെ കുറ്റപ്പെടുത്തലുകൾ വന്നപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ച ഇൻസിഡന്റ് വരെ ഉണ്ടായിട്ടുണ്ട്. ഫോൺ സംഭാഷണത്തിന്റെ വിവരം ആരോ വഴി മമ്മൂട്ടി അറിഞ്ഞു. താൻ വിശ്വസിച്ച സ്നേഹിതൻ തന്നെ ചതിച്ചെന്ന് മനസ്സിലായ മമ്മൂട്ടി ഒട്ടും താമസിയാതെ ക്ലിഫ് ഹൗസിലെത്തി. മുഖ്യമന്ത്രിയെ കണ്ടു. താൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചെന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറയുന്നുണ്ട്. അടുത്ത കാലത്താണ് ജോൺ ബ്രിട്ടാസ് എം പി സ്ഥാനത്തെത്തിയത്. മമ്മൂട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന രാജ്യസഭാ സീറ്റ് ജോൺ ബ്രിട്ടാസ് ചതിയിലൂടെ തട്ടിയെടുത്തത് തന്നെയാണോ എന്നതിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.